കാട്ടാനശല്യത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് വിവിധ പ്രദേശങ്ങളിലെ ജനങ്ങൾ നേരിമംഗലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് ഉപരോധിച്ചു. സ്ത്രീകളടക്കം നിരവധി പേർ സമരത്തിൽ പങ്കെടുത്തു. ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഒന്നും ചെയ്യുന്നില്ലെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത ഡീൻ കുര്യാക്കോസ് എംപി ആരോപിച്ചു. കാട്ടാനശല്യത്തിനെതിരെ നേരിമംഗലം കാഞ്ഞിരവേലി ഉൾപ്പെടെ അടിമാലി പഞ്ചായത്തിലെ 5 വാർഡുകളിൽ നിന്നുള്ളവരാണ് ഫോറസ്റ്റ് ഓഫീസിനു മുമ്പിൽ പ്രതിഷേധം ഉയർത്തിയത്. സ്ത്രീകളടക്കമുള്ള 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. കാട്ടാനകൾ നാട്ടിലിറങ്ങി വലിയ ദുരിതമാണ് വിതയ്ക്കുന്നത്. രാത്രിയും പകലും സുരക്ഷിതത്വമില്ലാത്ത സ്ഥിതിയുണ്ട്. പരിഹാര നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ജനങ്ങളുടെ പ്രതിഷേധം ഇരമ്പിയത്. ധർണ ഡീൻ കുര്യാക്കോസ് എംപി ഉദ്ഘാടനം ചെയ്തു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നിശിതമായ വിമർശനമാണ് അദ്ദേഹം നടത്തിയത്. കാട്ടാന നാട്ടിലിറങ്ങിയാൽ ഇവർക്കാർക്കും യാതൊരു ബുദ്ധിമുട്ടുമില്ല, പ്രയാസവുമില്ല എന്നുള്ളിടത്ത് അവർ നിൽക്കുക. എന്നാൽ നമ്മുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിൽ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും ഒരു കുഴപ്പം സംഭവിച്ചാൽ മണത്തെറിഞ്ഞ് ഓടിയെത്തുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ, അതിന്റെ 1/4 ഗൗരവം ഈ പറയപ്പെടുന്ന വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുമ്പോൾ കാണിച്ചാൽ ഈ പ്രശ്നത്തിന്റെ പകുതി പോലും ഇവിടെ ഉണ്ടാവില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള സത്യം. ഇവിടെ ഇപ്പോ ഈ ഉദ്യോഗസ്ഥന്മാരുടെ ചിന്ത, ഇവർക്കെന്തോ തരത്തിൽ പ്രത്യേകമായ അവകാശങ്ങളുണ്ട് എന്നുള്ള നിലയിലാണ്. അങ്ങനെ ഒരു അവകാശവും ഈ ഉദ്യോഗസ്ഥന്മാർക്കില്ല എന്ന് വളരെ ന്യായമായ ഭാഷയിൽ ഞാൻ അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്, ജനാധിപത്യ ഗവൺമെന്റാണ് ഈ നാട് ഭരിക്കുന്നത്. ആ ഗവൺമെന്റിന്റെ ഭാഗമായി നിന്നുകൊണ്ട് നിങ്ങളിൽ നിക്ഷിപ്തമായ കടമയും കർത്തവ്യവും എന്ന് വെച്ചാൽ വന്യമൃഗങ്ങളെ അവർക്ക് അവരുടെ ആവാസ വ്യവസ്ഥ എന്ന് വെച്ചാൽ കാടിനുള്ളിൽ അവരെ സംരക്ഷിക്കാനുള്ള ചുമതല നിങ്ങൾക്കുണ്ട്. പക്ഷേ കൃഷിഭൂമിയിലേക്ക് ഇറങ്ങിയാൽ ആ വന്യമൃഗങ്ങൾക്കല്ല നിങ്ങൾ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത്, മറിച്ച് ആ കൃഷിഭൂമിയുടെ ഉടമസ്ഥരാണ്, ഈ നാട്ടിലെ സാധാരണക്കാർക്കാണ്. എന്താ നിങ്ങൾക്ക്? എ രാജ MLA അധ്യക്ഷത വഹിച്ചു. അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ, സോളി ജീസസ്, MA അൻസാരി, കെ കൃഷ്ണമൂർത്തി, KJ ബാബു, ബാബു കുര്യാക്കോസ്, VT സന്തോഷ്, സിജി ഷിബു, രേഖ രാധാകൃഷ്ണൻ, സൈജൻ ചാക്കോ, S ശിവരാജൻ, AK റഷീദ്, BM ജോയി തുടങ്ങിയവരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പ്രസംഗിച്ചു. നേരിമംഗലം ടൗണിൽ നിന്ന് പ്രകടനമായാണ് സമരക്കാർ ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിൽ എത്തിയത്. കർഷകന്റെ കണ്ണീര് പുകലർന്ന് വിയർപ്പ് ചിന്തി ചോര നീരാക്കി പടുത്തുയർത്ത കൃഷിയിടങ്ങളെ നശിപ്പിക്കുന്ന കാട്ടാനകളുടെ അക്രമത്തെ നിർദ്ദേശിക്കുന്ന അധികാരവർഗത്തിന്റെ കാട്ടാനശല്യത്തിൽ നിന്നും ഈ നാട്ടിലെ സാധാരണക്കാരെ സാധാരണക്കാർ നേരിമംഗലം.